സംസ്ഥാനത്തെ ടെക്കികളുടെ കലാപൂരത്തിന് ഒരുങ്ങി കൊച്ചി ഇൻഫോപാർക്ക്. ഇന്ന് മുതൽ മാർച്ച് 7 വരെ 5 വേദികളിലായി നടക്കുന്ന തരംഗ സീസൺ 2 ൽ 100 മത്സര ഇനങ്ങളാണ് വേദിയിലെത്തുക. സാംസ്കാരിക ഘോഷയാത്രയോടെ തുടങ്ങിയ പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ ഇനി ടെക്കികളുടെ കലാപൂരം. 1000-ലേറെ ഐ ടി കമ്പനികളിൽ നിന്നുള്ള 10,000-ലധികം പ്രതിഭകൾ കലോത്സവത്തിനെത്തും. രണ്ടാഴ്ച നീണ്ടുനിൽക്കുന്ന കലാപൂരത്തിനെ വരവറിയിച്ച് സാംസ്കാരിക ഘോഷയാത്ര. വ്യവസായ മന്ത്രി പി രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിന്നെ പൊതുവെ കരുതിയിരുന്നത് ഈ ചെറുപ്പം വളരെ എപ്പൊളിറ്റിക്കലാണെന്നുള്ളതാണ്, എന്നാൽ കോർട്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരാണ് എന്നൊക്കെയാണ് ഒരു കാലത്ത് പറഞ്ഞിരുന്നതെങ്കിൽ, പ്രളയകാല അനുഭവവും കോവിഡ് കാല അനുഭവവും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാമൂഹ്യമായ ഇടപെടലുകൾ എത്രമാത്രം സാധ്യമാകും എന്ന് തെളിയിച്ചതും ചെറുപ്പമാണ്. വ്യക്തിഗത ഗ്രൂപ്പ് ഇനങ്ങളുണ്ട്. പഠനകാലത്ത് പ്രതിഭകളായിരുന്നവർ ഐ ടിക്കാരായാലും ആ വഴി തിരികെ നടക്കാം. ജോലി തിരക്കിനിടയിലും കലാപഠനത്തിനും മത്സരത്തിനും സമയം കണ്ടെത്താം. ഇപ്പോൾ കോളേജും ക്യാമ്പസ് കഴിഞ്ഞിട്ട് ബാക്ക് ടു ഓഫീസിലോട്ട് വരുമ്പം നമ്മൾ പല ആളുകൾക്കും സ്റ്റേജ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അവരുടെ കലാവാസനകൾ വീണ്ടും അരങ്ങിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒപ്പം തന്നെ ഐ ടി പാർക്കുകളിൽ നമ്മൾ 10-12 മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് സ്ട്രെസ് റിലീഫ് എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. ഒന്നാം സീസണിന്റെ വിജയമാണ് രണ്ടാമതും പരിപാടിക്ക് മുന്നിട്ടിറങ്ങാൻ സംഘാടകരായ പ്രോഗ്രസീവ് ടെക്കീസിനെ പ്രേരിപ്പിച്ചതും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.